ഫൈറ്റ് നടക്കുന്നുണ്ട്.
ഞാൻ നേരെ വെച്ച് നോക്കുമ്പോ ആ ഒരു സിമെന്റ് അതായത് പാറയുടെ ആ ഒരു ചെറിയൊരു കല്ലിന്റെ പുറകില് ആ ആൾക്കാരെ നിൽക്കുന്നു, ഒരുത്ത് നിൽക്കുന്നു. അവനാണ് നമുക്ക് കാണത്തില്ല, നമുക്കാണ് കിടുക്കാച്ചേടെ അവരെ ഹെഡ് കിട്ടും. ഓക്കെ, ഹെഡ് കിട്ടും തരത്തില്ല. എന്നാൽ നല്ല കിടുക്കാച്ചേടെ അവരെ കില്ലെടുത്തിട്ട് അവൻ വിചാരിക്കുന്നത് എന്റെ മോൻ ഈ വടുവാഴേനൊക്കെ എടുത്തതാണോ ഞങ്ങൾ കർത്താവ് ഞങ്ങൾ ചാകുന്നത് വിചാരിച്ചോ. ഓക്കെ, എന്നാൽ അവൻ അടിച്ചുകൊണ്ടിരുന്നാണ്, അതായത് ഇവനെ വേറെ ഒരാളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആ ഒരു ഫൈറ്റ് ചെയ്ത ആൾക്കാരെ നമുക്ക് പൊക്കണം, എങ്ങനെയെങ്കിലും അവരെ പൊക്കണം വിചാരിച്ചാൽ ജയിലിൽ കൊടുത്തിയായിരുന്നു. ഓക്കെ, എന്നാൽ എടുത്തയാൾ നമ്മുടെ വലകണ്ണുണ്ട്, ആ ഒരു വലകണ്ണുള്ളതുകൊണ്ട് മാത്രം നയിച്ചിട്ടുണ്ടാകും. നമ്മൾ നേരെ ആ ഒരു വ്യക്തിമെ പിടിച്ചു, അവർ വിത്തി നമ്മൾ ക്യാൻസൽ വെച്ചപ്പോഴത്തേക്കും അവിടെ ചേട്ടി നമുക്ക് ലൈഫ് പോകത്തില്ല, ആ ഒരു കാര്യം മെയിനായിട്ട് ഓക്കെ, വലിയ ലൈഫ് പോകത്തില്ല. ഓക്കെ, അല്ല സാധാരണ ചെടിയ പകുതി മുക്കാലോളം ലൈഫ് അങ്ങ് പോകുന്നതായിരിക്കും. സോ നൈസായിട്ട് നമുക്ക് അവനെ ലൂട്ടാണ്, ലൂട്ടാതൊന്നും ശരിയാകും, നമുക്ക് ലൂട്ടാണ് മുഖ്യം, ലൂട്ട് മെയിൻ. കാരണം എന്ന് വെച്ചാൽ മാമനേക്കാ കൂടുതൽ കില്ല് നമുക്ക് വേണം, അല്ലെങ്കിൽ മാമൻ പോലും കില്ല് മൊത്തം എടുത്തോണ്ട് പോകും. മാമനെ കുമ്മി എന്ന് പറഞ്ഞാൽ കമന്റ് ബോക്സ് ഞാൻ ഒരു കമന്റ് കേൾക്കേണ്ടി വരും. ഓക്കെ, എന്തായാലും നമ്മൾ നേരെ അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നമ്മൾ നേരെ ഒളിച്ച് വെക്കണം. കാരണം അവൻ എവിടെ നിന്ന് അടിച്ചത്, അതായത് നമ്മൾ നമ്മളിപ്പോൾ കൊന്ന ആളെ അടിച്ചോണ്ടിരുന്ന ആൾ എവിടെ നിന്ന് അടിച്ചത് എനിക്ക് നന്നായിട്ട് അറിയത്തില്ല. ഓക്കെ, ഇപ്പൊ മാമന്റെ ഒരു മാസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണാൻ കഴിയും. സോ നമുക്ക് ലൈഫ് നന്നായിട്ട് പോയിട്ടുണ്ട്. അവൻ എവിടെയാണ് ഞാൻ സ്പോർട്ട് ചെയ്തു, അവൻ എവിടെയാണ് സ്പോർട്ട് ചെയ്തു, ശരിക്കും ഇപ്പോഴും സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന്മാരിപ്പോ ഒരു ഗ്ലൂ ആയിട്ടു, ഓക്കെ, ഇപ്പൊ ഗ്ലൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാൻ ഓക്കെ, ഇപ്പോൾ ഗ്ലൂ ആയിട്ടു, ആ ഒരു ഗ്ലൂ ആയിട്ടുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ മനസ്സിലായി. സോ അവിടെ ഉണ്ടെന്ന് മാമ അവിടെ അതിന് വേണ്ടി ആളുടെ ഇല്ലെങ്കിൽ ആ മാമനെ പറഞ്ഞ് കൊടുക്കേണ്ടത് മനസ്സിലാക്കി കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ട് തന്നെ. സോ ആ ഒരു ഗ്ലൂ ആയിട്ട് കൊണ്ട് രക്ഷപ്പെട്ടു. സോ നൈസായിട്ട് അടിച്ചുകൊണ്ടിരിക്കണം, ആ ഗ്ലൂ ആൾ പൊട്ടിക്കാനാണ് നോക്കുന്നത്. മാമൻ ഞാൻ കൂടെ ഭയങ്കരമായിട്ട് അടിച്ചു, ഗ്ലൂ ആൾ മാമൻ പൊടിച്ചു, നൈസായിട്ടിട്ട് അടിച്ച് നന്നായിട്ട് ലൈഫ് പോയെന്ന് ഉറപ്പായി. പിന്നെ ഒന്നും നോക്കില്ല, പുഷാം, ഓക്കെ, കാട്ട് പുഷനാണ്. ഓക്കെ, പുഷ് ചെയ്ത് അങ്ങോട്ട് കയറി രക്ഷയാണ്, ഓക്കെ, റഷ് ചെയ്ത് റഷ് ചെയ്ത് മുമ്പോട്ട് പോകണം. ഓക്കെ, നമുക്കൊരു അടിയിട്ടിയാൽ മാത്രമേ നമ്മൾ ഗ്ലൂ ആളുണ്ടെന്ന് ഞാൻ നിൽക്കുവാണ്. സോ മാമൻ നല്ല അടിയിട്ട് പെട്ടെന്ന് ഒരു ഗ്ലൂ ആളിട്ടു. ഓക്കെ, ഇനി അമ്മ രണ്ടുപേരുണ്ട് എനിക്ക് മനസ്സിലായി. സോ രണ്ടുപേരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്ന തരത്തിൽ, അപ്പോഴേക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന്, റൈറ്റ് ചെയ്താ ലെഫ്റ്റ് ചെയ്താ ഏതോ ഇടത്തെ സൈഡിൽ നല്ല അടി കിട്ടുന്നുണ്ട്. സോ അവിടെ ആളുണ്ട് മനസ്സിലായി, ആ ടവറിന് മുകളിൽ ആളുണ്ട്. ഓക്കെ, ടവറിന് മുകളിലോട്ട് ഇപ്പുറത്തോടെ ഇല്ല, രണ്ട് ടീം ഇപ്പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഓക്കെ, ഓടി വന്ന് നോക്കുമ്പോൾ ഒരുത്തരവിടെ നിൽക്കുന്നു. സോ നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്ലൂ ആയിട്ട് മാമൻ ഓപ്പൺ ചെയ്ത് എന്റെ മാമനെ തൊടുവാടാ, എന്റെ മാമൻ അടിക്കടി മാമ അടിക്ക് മാമെന്നൊക്കെ ഓടിച്ചാടുന്നു. മാമൻ അവിടെ ഒരു നോക്ക് എടുത്ത് എന്റെ മോനെ പൊളി, എന്റെ മോൻ അടുത്ത ആളെ അടിക്കാൻ വേണ്ടി നോക്കുന്നത്, മാമൻ ആക്കി എടുത്ത് എന്റെ മോനെ അജയ് മാമൻ ഡിയോ വൈപ്പ്. എനിക്ക് വയ്യ, മാമൻ ഇന്ന് ഫോമിലാണല്ലോ. ഇവിടെ നോക്കുമ്പോൾ വേറെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടി എടുക്കുന്നു. ഓക്കെ, രണ്ട് ടീമും ഭയങ്കരമായിട്ട് അടി എടുക്കുന്നു. എന്ത് ചെയ്യുന്ന നേരത്തില് നൈസിന്റെ കുമ്മാ നോക്കുന്നുണ്ട്, നല്ല ഡാമേജ്, നല്ല 40-30 ഒക്കെ ചുമ്മാ ഡാമേജ് പോകുന്നുണ്ട്, പക്ഷെ ഒരു കില്ലും കിട്ടില്ല. ഓക്കെ, എന്താണ് വെച്ച് പോകുന്നുണ്ട്, കാരണം അവന്മാരൊരു സ്കോഡിനെ ഡിയോ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടുപേരും നിപ്പുണ്ട് എനിക്ക് മനസ്സിലായി. നൈസിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആരും കാണുന്നില്ല അതല്ല, ഞാൻ മൈക്ക് മര്യാദക്കൊന്നും നോക്കി കിട്ടാന്ന് തോന്നുന്നു. നൈസിട്ട് കിട്ടി അവനൊക്കെ ഒരു ഓക്കെ ഒരു ഒരു നോക്ക് എടുത്തിട്ട് അപ്പോഴത്തേക്ക് ടീം വന്നിട്ട് നന്നായിട്ട് അടിക്കുന്നു. ലൈഫ് നോക്കി എൻ്റെ മോനെ ഇപ്പൊ തീർന്നു പോവാൻ അമ്മാതി ലൈഫിലെ പോയത്. മാമ പറഞ്ഞു, ഞാൻ അവിടെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാമ വേണ്ട, അമ്മക്ക് നല്ല സെറ്റ് ആയിട്ട് നിൽക്കുന്ന ടീം, എന്തോ ഏതോ വലിയ 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 ഏതോ കാട്ട് സാധനമാണ് മാറിയിരിക്കുന്നത്, ഗണ്ണൊക്കെ ഏതാന്ന് പോലും അറിയത്തില്ല. സോ ഇപ്പൊ കയറി പുഷാൻ നിൽക്കേണ്ട, ഐ മീൻ റഷ്യ നിൽക്കേണ്ട പറഞ്ഞു. സോ മാമൻ ആ വഴി സോണിക്കാറാൻ നോക്കി, ഞാൻ ഈ ഒരു സോണിക്കാറാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോൺ വരുന്നുണ്ട്, സോൺ മുഖ്യം. ഓക്കെ, സോണിലേക്ക് കയറാൻ വേണ്ടി വലയിട്ട് അങ്ങോട്ട് പിടിച്ചു, ചുറ്റിക്കറിയി പോയാൽ കുറച്ച് ടൈം എടുക്കും വിചാരിച്ചാൽ നിൽക്കുന്നത്. കാരണം ഇവനെ എപ്പോഴും പിടിക്കണം. ഓക്കെ, ഇവന്മാരെ പൊക്കാൻ നമ്മൾ ഇവിടുന്ന് പോകില്ലെന്ന് ഞാൻ നിൽക്കുന്നത്. സോ അമാരെ പൊക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കും. ഓക്കെ, അമാര് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അമാരെ നല്ല വെടി വെക്കുന്നുണ്ട്, ഞാൻ നല്ല വെടി വെക്കുന്നുണ്ട്. പക്ഷേ അമാര് ആരെ വെടിക്കുന്ന ഇതിലൊക്കെ മാമനെയാണ് അമ്മ വെക്കുന്നത്. എന്റെ മാമനെ തൊടുവാണെന്ന് ചോദിച്ചു ഞാൻ നല്ല ടവറിലേക്ക് നോക്കിക്കൊണ്ട്, കാരണം അമ്മ ടവറിലേക്ക് കയറുന്ന ചോദിച്ചു. ഓക്കെ, ബട്ട് അമ്മരുടെ രാജതന്ത്രം, ഓക്കെ, അമ്മ രാജതന്ത്രം അമ്മ ടവറിലേക്ക് കയറിയില്ല. അതാണ് നമ്മുടെ മാമനെ സ്കെച്ചിട്ട് പിടിക്കാൻ വേണ്ടി സ്കെച്ചായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വേറെ വേറെ ആൾക്കാരുള്ള അപ്പോഴാണ് ഡ്രോൺ വന്നു. ഓക്കെ, ഡ്രോൺ വന്നു മനസ്സിലായി, പുറകിലും ആളുണ്ടെന്ന്, പുറകിലും മുമ്പിലും ആളുള്ളപ്പോൾ എന്റെ മോൻ എവിടെ നിൽക്കുന്നില്ല. സോ മറ്റന്മാർ രണ്ടുപേരുണ്ട്, ആമാർ രണ്ടുപേരെ പൊക്കണം നമുക്ക് മെഡിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി. മാമനാണെങ്കിൽ മാമനോട് ഞാൻ ചോദിച്ചു, മാമ ഗ്ലൂ ആണെങ്കിൽ താ മാമ എന്റെ അടുത്ത് ഒരു തേങ്ങയില്ല എന്ന് പറഞ്ഞപ്പോൾ മാമ ഓക്കെ വാ തരാന്നൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട സാധനങ്ങൾ കുറച്ച് നിലത്തിട്ട് അപ്പോഴത്തേക്ക് ആ ഗ്ലൂ ആൾ എടുക്കാൻ വേണ്ടി സ്പേസ് ആണെന്ന് ചോദിച്ചു. പക്ഷേ ആയില്ല, ഞാൻ അറ്റാച്ച്മെന്റ് കാര്യങ്ങളൊക്കെ പുറത്തിട്ട് എല്ലാം ഫുൾ സെറ്റ് ആയിട്ട് മാത്രം നമ്മൾ ഗ്ലൂ ആൾക്ക് എടുത്തിട്ട് ഒരു ഗ്ലൂ ആൾ തന്നു. സോ നൈസായിട്ട് നമ്മളെടുത്ത് നമുക്ക് ഇവിടെ നേടും കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, ഓപ്പൺ ഏരിയ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അമ്മ ഓടി എന്നാൽ ഈ ഒരു വഴി വരണം. ഓക്കെ, നമ്മൾ നോക്കെടുത്തവൻ ആ ഒരു വഴി വരണം, എന്തായാലും ആ ഒരു വഴി തന്നെ വരണം. സോ നൈസായിട്ട് ആ വരുന്ന വഴിക്ക് ടപ്പേ ടപ്പേ അടിച്ച് പമ്പരം കറക്കാൻ വിചാരിക്കുന്നു. ഓക്കെ, അവനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, മാമ അവനിപ്പോൾ ഒരു ഒരുമിച്ച് അടിക്കണം, കിടുക്കാച്ച് കില്ലെടുക്കണം, അവനെ ഫുൾ ഡിയോ വൈപ്പ് ചെയ്യണം. വേറെ ലെവലിൽ പോകണം ചോദിച്ചാൽ അവൻ പുറത്തേക്ക് കിടുക്കാച്ച് ബോഡി ഷോട്ടിൽ എടുത്തത്, എന്നാലും കുഴപ്പമില്ല, കില്ല് കിട്ടി, കില്ല് മുഖ്യം വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ നോക്കെടുത്തിട്ടുണ്ട്. സോ നോക്കെടുത്തിട്ടുണ്ട്, അപ്പോഴത്തേക്കാണ് നമ്മുടെ സോൺ വന്നത്. എൻ്റെ അമ്മനെ സോൺ എടുത്ത് ഇപ്പോഴും സോൺ എന്തായാലും സോൺ കയറുന്നതിന് മുമ്പ് അവനെ കിടക്കണം വിചാരിച്ചു. സോ അത് കംപ്ലീറ്റ് ചെയ്തു. സോ നൈസ് അവനെ കില്ലെടുത്തു. ഓക്കെ, അവനെ കില്ലെടുത്ത് അവൻ്റെ ടീമേറ്റ് ഇനി കാണാൻ വഴിയുണ്ട്. ഓക്കെ, അവൻ്റെ ടീമേറ്റ് മിക്കവാറും നമ്മുടെ ഈ വീണ്ട താഴെ നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും നമ്മൾ കുഴപ്പമില്ല, വരുന്ന വെച്ച് കാണിച്ച് നമ്മൾ അടിച്ച് പോകാനായിട്ട് നമ്മൾ പോകുന്ന വെച്ചിട്ട് മാമൻ്റെ കോൺഫിഡൻസ്, എൻ്റെ മോൻ ഇപ്പോഴാണ് വേറൊരു സംഭവം നടക്കുന്നത്. നമ്മുടെ പാർട്ട് ടൂവിൽ മാമൻ്റെ നെറ്റ് പോയെങ്കിൽ എൻ്റെ ഇപ്പം എൻ്റെ നെറ്റ് പോകുന്നു. ഓക്കെ, എന്ത് തേങ്ങയതില്ല, എൻ്റെ ജിയോ വൈഫൈ, അതായത് ജിയോ ഫൈൻ്റെ സാധനം അനിയത്തിയെടുത്ത് എറിഞ്ഞതാണോ എന്താ തരത്തിൽ, എന്താ സംഭവം, ഓഫായി പോയി. നൈസായിട്ട് ഓഫായി കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താണ് റേഞ്ച് സീനായി കിടക്കുന്നു. മാമ പോലും അമ്മ എനിക്ക് റേഞ്ചില്ല, മാമ അവനെ കേൾക്കണമില്ല, എൻ്റെ മോനെ കേരള കേരള പോയപ്പോഴത്തേക്ക് മാമൻ എൻ്റെ മോനെ മാമൻ്റെ ഓക്കെ. ബട്ട് നമ്മൾ
അവനെ കില്ലു. ഓക്കെ, നമ്മളെ മാമനെ തൊട്ടാ നമ്മളെ നമ്മൾ വിടുവോ? നമ്മളെ വിട്ടു അടിച്ചവനെ പണ്ണാക്കി കൊടുത്തില്ലേ? സോ നൈസായിട്ട് അവനായിട്ട് ലൂട്ടി മാമനുണ്ട്. എന്റെ മോനെ ഒരു 10% ലൈഫ് ഉള്ളു, അതിന് ഇത്ര ഷോ കാണിക്കണ്ടെന്ന് പറഞ്ഞത് കുഴപ്പമില്ല. കില്ലാരെ എടുത്തേ? ഞാനല്ലേ, വേറെ ലെവലല്ലേ ആന്ന്. പിന്നെ അല്ല, ഇപ്പോഴാണ് വേർത്ത മേളിൽ നിന്ന് എന്റെ മോനെ സ്നൈപ്പർമാർ മേളിൽ നിന്ന്, സ്നൈപ്പറല്ല വേറെ കിട്ടിക്കാച്ച ടീമും മേളിൽ, അത് ഈ ഒരു പാറയുടെ മേളിൽ ആൾക്കാരുണ്ട്. ഓക്കെ, ആ സ്നൈപ്പറിട്ട് നന്നായിട്ട് അടിക്കുന്നു. ഞാൻ പറയുന്നുണ്ട്, മാമ ഞാൻ പോയി മാസ് കാണിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പോയി എടാ ഗ്രൂപ്പ് മര്യാദക്കാണോ അങ്ങനെ നിൽക്ക്, ഞാനും കൂടെ വന്നിട്ട് പോയാൽ മതി. പക്ഷെ ഞാൻ അത് കേട്ടില്ല. ഏത്, നമ്മൾ പണ്ടേ പ്രോ പ്ലേയേഴ്സ് ആണല്ലോ. സോ നൈസായിട്ട് ഓടി 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 മേളിക്കുമ്പോഴത്തേക്ക് അവൻ എന്റെ മോനെ വലകണ്ണ് കയ്യിലും കിട്ടിയത്. എന്റെ മോനെ പെട്ടെന്നാണ് ഗണ്ണും കൈ കിട്ടിയത്. സോ നൈസായിട്ട് നേരെ വന്ന് ഗ്ലൂ ആൾട്ട്, ഗ്ലൂ ആൾട്ട് വാഴ നേരെ വന്ന് അവൻ അടിക്കാൻ വേണ്ടി നോക്കി, നല്ല ഡാമേജ് കൊടുക്കുമ്പോഴത്തേക്ക് മാമൻ കുമ്മി മൊത്തം മാമൻ എടുത്തോണ്ടു. എന്റെ മോനെ മാമാ ഇതിനുള്ള പ്രതികാരം ഞാൻ വീട്ടിലിരിക്കും. സോ നൈസായിട്ട് ഒരു ഗ്ലൂ ആൾട്ട് നൈസായിട്ട് ഒരു കവർ എടുത്തിട്ട് നമ്മൾ മെഡിക്കൽ യൂസ് ചെയ്യണം. മെഡിക്കൽ യൂസ് ചെയ്യുന്ന മാമെന്ന് പറയുമ്പോഴത്തേക്കും അവനാണ് മെഡിക്കൽ പോലെ യൂസ് ചെയ്യുന്നില്ല. എന്റെ മോൻ എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് സോൺ വന്നു. സോൺ വന്നപ്പോഴത്തേക്ക് നമ്മുടെ നേരെ ഇരിഹലിട്ട് ഓടുവാണ്. ഓക്കെ, ഇപ്പോഴാണ് പുറകെ സോണിനകത്തുനിന്ന് ആൾക്കാർ അടിക്കുന്നത്. സോണിനകത്ത് നിങ്ങൾക്ക് എന്ത് എന്ത് എന്തിൻ്റെ കേടാ? അവൻ ചാവുന്ന ഉറപ്പായപ്പോൾ അവസാനം കയറി നമ്മൾ അടിക്കുന്നതാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നി. കാര്യം എന്ന് വെച്ചാൽ അമ്മാതിരി ഇരുന്നപ്പോഴാണ് അവർ നമ്മൾ അടിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് മെഡിക്കറ്റിംഗ് അല്ലെങ്കിൽ അടിക്കുന്നുണ്ട്. ഓക്കെ, അത്യാവശ്യം ഫുൾ സെറ്റായിട്ട് പഠിത്തം നമ്മൾ അടിക്കാൻ പോകുന്നു നമ്മൾ വിചാരിച്ചിരിക്കും. നമ്മൾ ഒരു മെഡിക്കറ്റ് യൂസ് ചെയ്തു, രണ്ടാമത്തെ മെഡിക്കറ്റ് യൂസ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് അവൻ്റെ തലവട്ടം കൊണ്ട് അടിച്ചടിച്ച് അവനെ കൂടെ ക്ലോസ് ചെയ്തു. എൻ്റെ അമ്മനെ പൊളി 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 പൊളി. ഓക്കെ, ഇനി വേറെ ആൾക്കാരെ കാണുമോ? ഓക്കെ, ഇനി വേറെ ആൾക്കാർ സിബ്ലിനൊക്കെ പിടിച്ച് വരുന്നതാണ്. ഓക്കെ, മാമൻ അത് കാണാൻ മാമൻ്റെ കണ്ട് വേറെ ലെവലാണ്. ഓക്കെ, വേറെ ലെവലാണ്. എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത് കൃത്യമായിട്ട് അവന് കാണാൻ കഴിയും. സോ നൈസായിട്ട് കയറി അടിക്കുന്നുണ്ട്. ഓക്കെ, അമ്മാരെ കയറി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് മാമൻ പറഞ്ഞാൽ ഗ്ലൂ ആളെടുത്ത് റെഡി ആക്കി വെച്ചോ. ഇതൊക്കെ പോലെ ആൾക്കാർ പോകുന്നുണ്ട്. സിബ്ലിനെ അടിച്ച് പോകുന്നുണ്ട്, അവനെ കൊള്ളാം എന്ന് പറഞ്ഞു. സിബ്ലിനെ കൂടെ പോകുന്നുണ്ട് ഒരുത്തനൊക്കെ, അവനെ കൂടെ അടിച്ച് പോകുന്നൊക്കെ. അവനെ അടിക്കാൻ വേണ്ടി ഞാൻ തീർത്ത് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. അമ്മ രണ്ട് വേണ്ട. എൻ്റെ അവൻ ഇപ്പോഴാണ് മാമൻ എൻ്റെ അച്ഛനെ വിളിക്കുന്നത്. സുസീൻ മിസ്സാക്കാതിരിക്കും. ഓക്കെ, എന്നാലും അവൻ നോക്കായി, നമ്മളെ മാമൻ നോക്കായി. നൈസായിട്ട് ഗ്ലൂ ആൾട്ട് അപ്പത്തെ സൈഡിൽ നിന്ന് എൻ്റെ അവനെ ഗ്ലൂ ആൾട്ട്. അവന്മാരെ അടിച്ചു. എന്താ ഡ്രാഗണോ എന്നിട്ട് ഞങ്ങൾ അടിച്ചിട്ട്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ സെക്കൻഡറി ഗ്ലൂ, അതായത് ഫസ്റ്റ് ഗ്ലൂ ആൾ നേരെ മുമ്പേക്ക് അവിട്ടു, രണ്ടാമത്തെ ഗ്ലൂ ആൾ അടുത്ത സ്ഥലം ഗിഫിന്റെ നേരെ ഇട്ടപ്പോഴത്തേക്കും കുറച്ച് പൊങ്ങിപ്പോയി. എന്റെ മോൻ ഇത്രയും കാലമായിട്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് ഇത്രയും ലെവലെത്തിട്ട് ഇതുവരെ ഗ്ലൂ ആളാൻ പഠിച്ചില്ല എന്നാണ് അവൻ ചോദിക്കുന്നത്. എന്തായാലും ഒരു വലിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. കണ്ടാലും കുഴപ്പമില്ല, നല്ല കിടക്കാച്ചി കളി പോയി. ഓക്കെ, എന്നാലും ഇവ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. കാരണം ഡ്രാഗണോ എടുത്ത് നമ്മൾ ഇതിന് മുമ്പത്തെ കളി, അതായത് നമ്മുടെ പാർട്ട് 2 നമ്മൾ ഡ്രാഗണോ എടുത്ത് മാസ് കാണിച്ചു പോലെ പാർട്ട് 3 നമ്മൾ എന്താണ് ഡ്രാഗണോ എടുത്ത് നമ്മളെ കൊന്ന് സ്വാരസ്യം. ഞാൻ അത്ര വിചാരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, മാസ് കളിയായിരുന്നു. എന്നാലും ഈ ഒരു മാച്ച് ഇഷ്ടപ്പെടുന്നത് പ്ലീസ് ഗൈസ് പ്ലീസ് നമ്മുടെ ലൈക്ക് ചെയ്യുക. മാത്രമല്ല നമ്മുടെ മാമൻ ഇഷ്ടപ്പെടുക ഹാഷ്ടാഗ് അജയ് മാമൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇൻ ദി ചാറ്റ്. ഓക്കെ, എന്നാൽ നാളെ ഒരു കിടക്കാച്ചു വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ.